വായന ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനമായി വേണ്ടത് വായനയാണ്. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതുപോലെ, ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തമിഴ് സാഹിത്യത്തിൽ നിന്നായിരുന്നു എൻ്റെയൊക്കെ വായന തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു ആ വളരെ ചെറുപ്പകാലത്ത് തന്നെ. കേരളത്തിലേക്ക് വന്നപ്പോഴാണ് മലയാളം ഞാൻ കൂടുതൽ വായിച്ചു തുടങ്ങിയത്. ഈ വായിക്കുമ്പോഴുണ്ടാകുന്ന എനിക്ക് തുടക്കത്തിൽ സംഭവിച്ച ഒരു വലിയ പ്രതിഭാസം എന്ന് പറയുന്നത് ഭാഷ നന്നായിട്ട് നമുക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ആളുകളുമായിട്ട് ഇടപഴകുകയും എങ്ങനെ സംസാരിക്കാം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഓരോ സദസ് നോക്കി, ഇതെല്ലാം വായനയിൽ കൂടിയാണ്. എന്തും വായിക്കാം നമുക്ക്, പത്രങ്ങൾ മുതൽ എന്തും വായിക്കാം. അങ്ങനെ ഒരു വായന ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും സാംസ്കാരിക കേരളം അല്ലെങ്കിൽ സാംസ്കാരിക സമ്പന്നരായ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സംസ്കാരം എന്നൊന്ന് വളരുന്നത് തന്നെ വായനയിൽ കൂടിയാണ്. നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരം ഉണ്ടാകുന്നത് വായനയിൽ കൂടിയാണ്. പണ്ടൊക്കെ ഓരോ നാട്ടുമ്പുറങ്ങളിലെല്ലാം ലൈബ്രറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വായിക്കുക എന്നുള്ള അന്ന് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് വായന എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. മിക്കവാറും ചെറുപ്പക്കാരെല്ലാം ലൈബ്രറികളിലായിരുന്നു. പരസ്പരം പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു. പണ്ട് വലിയ വലിയ പിന്നെ തറവാടുകളിലും ഇല്ലങ്ങളിലും ഒക്കെ അവർ വായനയാണ് അവരെ എല്ലാം വളർത്തിയിട്ടുള്ളത്. അന്നൊക്കെ പുസ്തകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും എത്രയോ ദൂരെ നിന്ന് തുച്ഛമായ പിന്നെ എന്താ പറയുക, നമുക്കൊരു ഒരു പുസ്തകം വാങ്ങിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, അങ്ങനെ വാങ്ങി അത്രയ്ക്ക് വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടന്ന ഒരു വലിയ തലമുറ നമുക്കുണ്ടായിരുന്നു. ഇന്ന് പൊതുവെ വായന കുറഞ്ഞിരിക്കുകയാണ് മനുഷ്യരുടെ ഇടയിൽ. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് കേൾക്കാനും പിന്നെ വായിക്കാനും ഉള്ള സമയത്തേക്കാൾ കണ്ടിട്ട്, അതായത് സോഷ്യൽ മീഡിയ, അതുവഴി നമുക്ക് കിട്ടുന്ന തെറ്റായ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും പ്രതികരണം നടത്തുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരിലേക്ക് വായന കുറേ കൂടി എത്തിക്കണം എന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് വായന ഒരു ശീലമല്ലാതെയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിയമസഭയുടെ ഒരു ലൈബ്രറി, ഞാനിത് നേരത്തെ ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിയമസഭാ അങ്കണത്തിൽ വന്നപ്പോഴാണ് ഇത്രയേറെ പുസ്തകങ്ങളും ഇത്രയേറെ ശേഖരവും പുസ്തക ശേഖരവും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വരുന്ന നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന കേരളീയം എന്ന പരിപാടിയോടനുബന്ധിച്ച് ഈ നിയമസഭ ലൈബ്രറിയുടെ ഒരു പുസ്തകോത്സവം തന്നെ നടക്കുന്നുണ്ട്. ആ പുസ്തകോത്സവത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളും അതുപോലെ പുതിയ പുതിയ എഴുത്തുകാരുടെയും ഓരോ കാലഘട്ടം മാറുമ്പോൾ ഓരോരുത്തരുടെ എഴുത്തിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്കറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ആ പുസ്തകോത്സവം വന്ന് കാണണം, പുസ്തകം വാങ്ങണം, വായിക്കണം. അപ്പോൾ നമുക്ക് വായിച്ച് വളരാം.